അന്ത തത്ലോ ബൈനനാഫിൽ കവാകിബി കൽബുദു ബൽവാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അന്ത നബിയെ തങ്ങൾ തത്ലോ ബൈനന ഞങ്ങളുടെ ഇടയിൽ തങ്ങൾ ഉദിച്ചു. ഫിൽ കവാകിബി കൽബുദൂർ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെയിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എത്ര വ്യത്യാസമുണ്ട്, എത്ര പ്രകാശമുണ്ട്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന അവിടുന്ന് ഉദിച്ചു. ബൽ എന്നല്ല, അഷ്റഫു മിന്നു അതിനേക്കാൾ ഉഷാറായിട്ട്. നക്ഷത്രങ്ങളിടയിലുള്ള ചന്ദ്രന് ചിലപ്പോൾ ചെറുതായി വരും, ചിലപ്പോൾ ഒരു ചെറിയ വള്ള ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, എപ്പോഴും പൂർണ്ണരാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ അഷ്റഫായവരാണ് യാ സയ്യിദി എന്റെ നേതാവ് ഖൈറൻ നബി, നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരെ. അന്ത ഉമ്മുൻ തങ്ങൾ ഉമ്മയാണോ, ഞങ്ങളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണോ. അം അബുൻ അതല്ല പിതാക്കൾ ഞങ്ങളുടെ വാപ്പാന്റെ സ്ഥാനത്താണോ. മാ റായിന ഫീഹിമ ഞങ്ങളുടെ ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക തങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത അത്രയും ഗുണം ഉമ്മയിലും ഉപ്പയിലും കണ്ടിട്ടില്ല. അപ്പൊ ഉമ്മന്റെ ഉപ്പാന്റെ സ്ഥാനത്ത് വെച്ചുകൂടെ, അതിന് മുകളിൽ വെക്കണം. അത്തു തീരെ തന്നെ ഉപ്പയിലും ഉമ്മയിലും നിന്ന് ഞങ്ങൾക്ക് കിട്ടാത്ത എത്രയോ ഗുണങ്ങൾ തങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. യാ സയ്യിദി എന്റെ നേതാവ് ഖൈറൻ നബി, നബിമാരെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായവരെ. അന്ത മുൻജീന അന്ത നബിയെ തങ്ങൾ മുൻജീന ഞങ്ങളെ രക്ഷപ്പെടുത്തും. വദ നാളെ മിൻ ശഫാഅത്തിക തങ്ങളുടെ സുപാർശ കൊണ്ട് റെക്കമെൻഡ് കൊണ്ട് രക്ഷപ്പെടുത്തും. അസ്വഫ നിഷ്കളങ്കമായ തങ്ങളുടെ ആ റെക്കമെൻഡ് കൊണ്ട് ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തും. അള്ളാഹു അവിടുത്തെ ശഫാഅത്ത് നമുക്ക് നൽകട്ടെ. മല്ലന ഞങ്ങൾക്ക് ആരാണുള്ളത്, മിഥിലുക്ക തങ്ങളെപ്പോലെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്, ആരുമില്ല. യാ സയ്യിദി എന്റെ നേതാവ് ഖൈറൻ നബി, നബിമാരെ കൂട്ടത്തിൽ ഉത്തമരായ. ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നു. അലൽ ഖത എത്രയോ കുറ്റങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നു. വൈറ ഹസീൻ എണ്ണമില്ല, വൈറ ഹസീൻ ക്ലിപ്തതയില്ല, വാദതിൻ എണ്ണവുമില്ലാത്ത, എണ്ണവും ക്ലിപ്തവുമില്ലാത്ത കണക്കറ്റ തെറ്റുകൾ ഞാൻ ചെയ്തവനാണ്. ലക്ക അഷ്കു നബിയെ തങ്ങളോട് ഞാൻ സങ്കടം പറയുന്നു. ഫീഹി ആ വിഷയത്തിൽ യാ സയ്യിദി നേതാവായ നബിയെ ഖൈറൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തെറ്റ് വന്നാൽ നബിനോട് സങ്കടം പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. വലവ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹു വസ്തഗ്ഫിറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹു തവ്വാബ റഹീമ. ലോ അലോ അന്നഹും ഇല്ലലമു അൻഫുസഹും അവരെ നഫ്സുകളെ അവർ അക്രമിച്ചാൽ അഥവാ അവരെ കയ്യിൽ നിന്ന് തെറ്റുകൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് ജാഊക അവർ തങ്ങളെ അരികിൽ ഹദറത്തിൽ വരികയും ചെയ്താൽ ഫസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ തങ്ങളെ ഹദറത്തിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പിന് ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ അവർ ചെയ്ത തെറ്റിനെ അള്ളാഹു തആല തൗബ ചെയ്ത് തൗബ സ്വീകരിക്കുകയും അവരോട് കൃപ ചെയ്യുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഹദീസാണ്, ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല തുറന്നു പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ തെറ്റ് വന്നാൽ ചെന്ന് സങ്കടം പറയണമെന്ന്. അപ്പൊ നബിയോട് തെറ്റിന്റെ സങ്കടം പറയൽ അത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്, അത് എന്നും ഉള്ളതാണ്. റസൂലുള്ള ഹയാത്തുള്ള കാലത്തും അങ്ങനെ തന്നെ, വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. അക്കാര്യം അല്ലാമ ഇബ്നു കഥീർ അവരുടെ തഫ്സീറിൽ ധരിച്ചിട്ടുണ്ട്. എന്താ ഇർഷിദു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഇർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന അല്ലാഹു സുബ്ഹാനഹു വതആല വഴി കാണിച്ചു കൊടുക്കുന്നു. കുറ്റം ചെയ്തവരോടും തെറ്റ് ചെയ്തവരോടും അവരെ കയ്യിൽ നിന്ന് വല്ലതും വന്നാൽ നബി തങ്ങളെ ഹദറത്തിൽ ചെന്ന് പറയണമെന്ന് വഴി തെളിയിച്ച് കാണിക്കുന്നു, അല്ലാഹു തആല വഴി തെളിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഇബ്നു കസീർ പറയുന്നത് കാണാം. ഉത്തുബി എന്ന് പറയുന്ന ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഉസ്താദ് പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറരികിൽ ഇരിക്കുകയാണ്. ആ ടൈമിൽ അതാ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഖബർ ഷെരീഫിന്റെ ഹദറത്തിൽ ഞാൻ അവിടെ വന്നിട്ട് അയാൾ കരയുകയാണ്. അയാൾ കരഞ്ഞുകൊണ്ട് അയാൾ പറയുന്നു, അയാൾ ഒരു നീണ്ട ഒരു ചെറിയ ഒരു ഖസീദ ചൊല്ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായ അഅളുമുഹു വതാബ മിൻ ദീബിഹിന്നൽ ഖാഉ വൽ അഖമു നഫ്സിൽ ഫിദാഉ ലി ഖബരിൻ അന്ത സാകിന فيه العفاف وفيه الجود والكرم
അന്ത ഷഫിഉ അല്ലദീ തുർജാ ശഫാഅത്തുഹു ഇൻദ സിറാത്തി വഇദാ മാസല്ലത്തിൽ ഖദമു വസാഹിബാക ഫല അൻസാഹുമ അബദ ഇന്നി സലാമു അലൈക്കും മാജറൽ ഖലമു. ഈ നാല് വരികൾ ചൊല്ലി അയാൾ അവിടുന്ന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അരികിൽ ഉതുബി തങ്ങൾ ഇരിക്കുമ്പോൾ, ഉതുബി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഉസ്താദാണ്. ഉതുബി തങ്ങൾ പറയാൻ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ഇയാൾ ആദ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ചൊല്ലിയത് ആ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്താണ്. വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും, തെറ്റ് വന്നാൽ തങ്ങളരികിൽ വരാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞതാണ് നബിയെ, ഞാൻ തെറ്റ് വന്നൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തങ്ങളെ ഹദറത്തിൽ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പ് പറഞ്ഞ ഖസീദ കവിത ചൊല്ലി. യാ ഖൈറ മൻ ദുഫിനത്ത് ബിൽ ഖായി അഅ്ളമുഹു, ഇവിടെ മറുവി ചെയ്യപ്പെട്ടവരിൽ നിന്ന് ഏറ്റവും ഉത്തമരായ നബിയെ. ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു, ഈ നാടും പ്രദേശവും എല്ലാം തങ്ങൾ ഇവിടെ മറുവി ചെയ്യപ്പെട്ടതുകൊണ്ട് അത് ധന്യമായിരിക്കുന്നു. നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അന്ത സാകിനുഹു, തങ്ങൾ താമസിക്കുന്ന ഈ ഖബർ ഷരീഫിനിക്ക് എൻ്റെ ശരീരം ദണ്ഡമാണ് നബിയെ. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, അതിൽ നിന്ന് തഖ്വയും ഇഖ്ലാസും ധർമ്മവും എല്ലാം ഇവിടുന്ന് കൊടുക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ടുപോയി. ആ രണ്ട് വരികൾ ഇന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുള്ള രണ്ട് തൂണിലും എഴുതപ്പെട്ടതായി കാണും. അന്ന് ചൊല്ലിയ ആ രണ്ട് വരികൾ അയാളത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. മഹാനായ ഉതുബി തങ്ങൾ പറയാണ്, ഫാ വലബത്തിനി ഐനായ, ഞാൻ അറിയാതെ മാളിപ്പോയി ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ഇൽഹഖിൽ അഅറാബിയ, ആ വന്ന ആളെടുത്ത് നീ ചെല്ലുക. ഫബശ്ശിർഹു ബി അന്നല്ലാഹു ഗഫറ ലഹു, അല്ലാഹു തആല അയാളുടെ തെറ്റുകൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അയാളോട് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ വന്ന് ഉതുബി തങ്ങൾ പറഞ്ഞു. ഈ സംഭവം ഏകദേശം ഒരു 9 ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ ഇന്നും ആ ബൈത്ത് ചൊല്ലൽ സുന്നത്താണെന്ന് ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഈലാഹിൽ സിയാറത്തിനെ സംബന്ധിച്ച് മുത്തുനബിന്റെ സിയാറത്ത് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെറ്റ് വന്നാൽ, ഏത് തെറ്റ് വന്നാലും, എത്ര തെറ്റ് വന്നാലും, എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതിന് മുമ്പ് നബി തങ്ങളോട് സങ്കടം പറയണം. നബി തങ്ങളെ, ഞാൻ എന്റെ കയ്യിൽ തെറ്റ് വന്നുപോയി, തങ്ങൾ എനിക്ക് മാപ്പ് ചോദിക്കണം അള്ളാഹുവിനോട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ഒരു ഭാഗമാണ് ഇർതകബുതു അലൽ ഖതാ വൈറ ഹസരിം വഅദദ്, തെറ്റും എണ്ണവും കണക്കുമില്ലാതെ തെറ്റുകൾ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു നബിയെ. ലക അഷ്കു ഫീഹി, ഈ വിഷയത്തിൽ തങ്ങളോട് ഞാൻ സങ്കടം പറയുന്നു. ഇന്നനാ നർജു ഇലാ കൈസി ഹൗലികലിൽ അദ്ശ് യൗമ നശരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി, ഇന്നനാ നർജു, തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇലാ കൈസി ഹൗലിക, തങ്ങളുടെ ഹൗലിൽ നിന്നൊരു കോപ്പ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമുക്കത് നൽകട്ടെ. ഇലാത്തിഷ, ആ കൊടിയ ദാഹത്തിന്റെ ഘട്ടത്തിൽ തങ്ങളുടെ ഹൗലിൽ നിന്നൊരു കോപ്പയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നബിയെ. യൗമ നശരി കിതാബിയ, എന്റെ കിതാബിന്റെ കയ്യിൽ തരുന്ന ദിവസത്തിൽ സയ്യിദി എന്റെ നേതാവായ ഖൈറൻ നബി, നബിമാരിൽ ഖൈറായവരെ, അഷ്ഫാഅത്ത് ഹബിലന, ആഖിറത്തിൽ ഷഫാ ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ നബി അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് തരണം നബിയെ. മുഷ്ഫിഖ, ഞങ്ങളോട് ദയയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ഞങ്ങളോട് അതിയായ സ്നേഹത്തോടുകൂടെയുള്ള തങ്ങളുടെ ഷഫാഅത്തിന് ഞങ്ങൾക്ക് നൽകണം നബിയെ. വാഹിലന, ഞങ്ങൾക്കുള്ള നഷ്ടമേ, ഇല്ലാ, ആ ഷഫാഅത്ത് നഷ്ടപ്പെട്ടു പോയാലുള്ള നഷ്ടമേ, അല്ലാഹു മുത്തുനബിന്റെ ഷഫാഅത്ത് നമുക്ക് നൽകട്ടെ. യാ സയ്യിദി, എന്റെ നേതാവേ, ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായവരെ, അസ്സലാത്തു അലൻ നബി, നബിയുടെ മേൽ സ്വലാത്തു ഉണ്ടായിരിക്കട്ടെ, കുല്ല വഖത്തിന്, എല്ലാ ടൈമിലും, ദായിമ നിത്യമായി, ലാഹനജുമുൻ, നക്ഷത്രം ഉദിക്കുന്ന കാലത്തെല്ലാം, ഫിസ്സമാ, വാനലോകത്ത് നക്ഷത്രം ഉദിക്കുന്ന കാലത്തെല്ലാം മുത്തുനബിന്റെ മേൽ നിത്യമായി സ്വലാത്തു ഉണ്ടായിരിക്കട്ടെ. യാ സയ്യിദി, സയ്യിദി എന്റെ നേതാവായ മുത്തുനബിന്റെ മേൽ, ഖൈറൻ നബി, നബിമാരിൽ വെച്ച് ഏറ്റവും ഉത്തമരായ, അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിന്റെ ശുഫാഅത്ത് നൽകട്ടെ. റസൂലുള്ളാഹിന്റെ മഹബത്തും റസൂലുള്ളാഹി തങ്ങളുടെ മദദും അല്ലാഹു നമുക്ക് നൽകട്ടെ.